ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ മാത്രമായിട്ട് കുറെ പുരോഹിതരുണ്ട്. അവർക്ക് വായി തോന്നുന്നത് എന്തോ അതങ്ങ് വിളിച്ചു പറയാം. അതിന്റെ പേരാണ് ഫത്വ അഥവാ പുരോഹിത ഉപദേശങ്ങൾ. അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി നിൽക്കുന്ന എത്ര പേര് ഈ സമൂഹത്തിൽ ഉണ്ടാകും എന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. കാരണം ഇവര് പറയുന്ന പെണ്ണിന്റെ കണ്ണിലെ വികിരണവും ഈ വികിരണത്തിന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളും എന്തെല്ലാം തരത്തിലുള്ള വിവരക്കേടുകളാണ് ഇവർ വിളിച്ചു പറയുന്നത്. പെണ്ണ് ആകെ മൂടണം, പെണ്ണിന്റെ ഐഡന്റിറ്റി മറയ്ക്കുന്ന അടിമത്വത്തിന്റെ വേഷം പെണ്ണ് ധരിക്കണം. എന്തിനെ? പേ പിടിച്ച പട്ടിയിൽ നിന്നും മനുഷ്യന്മാർ ഓടിയോടി അകലണം എന്ന് പറയുന്നത് പോലെ. പേ പിടിച്ച പട്ടിയെ പൂട്ടിയിടുകയോ തല്ലിക്കൊല്ലുകയോ ചികിത്സിക്കുകയോ ചെയ്യണം എന്നാണ് ബോധമുള്ള ഏതൊരു മനുഷ്യനും പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പട്ടിയെ തുറന്നു വിടുകയും വീടുകളിൽ മനുഷ്യർ അടച്ചിരിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു സ്ഥിതി. ശരിക്ക് ഇന്നത്തെ യുവതലമുറ പൗരോഹിത്യം പറയുന്ന യാതൊരുവിധമായ ഉപദേശങ്ങളും കൈക്കൊള്ളുന്നില്ല. അവരതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നെങ്കിൽ പെണ്ണിനെ തന്നെ കാണണം, അതോ ആ ഡോക്ടർ മുസ്ലിം ആയിരിക്കുകയും ചെയ്യണം, എന്നാൽ മാത്രമേ അവരെ കാണിക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ കുറച്ച് കോട്ടക്കലോ ചെമ്മാടേക്കോ ഒക്കെ യാത്ര ചെയ്താലും സാരമില്ല എന്നും പറഞ്ഞ് ഡോക്ടർമാരെ കാണാനുള്ള അഡ്വർടൈസ്മെന്റുമായിട്ട് ഇറങ്ങുന്ന തുപ്പിക്കാർ. ഷംസുദ്ദീൻ പാലത്തിനെ പോലെയുള്ളവർ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഒരു അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് യു എ പി എ കിട്ടി എന്തിന്? അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ മാത്രമാണ്. ഇന്നത്തെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതൊക്കെ ശരിയാണ് എന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന പുസ്തകത്തിലുള്ള വസ്തുതകൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളില്, നമ്മളുടെ ഓഫീസുകളില് ആ മുസ്ലിങ്ങളെ സ്റ്റാഫുകളായി വെക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ ഏത് രൂപത്തിലുള്ള ഇസ്ലാമിക പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജോലിക്ക് പുറത്ത്, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പെണ്ണ് പിഴയാണെന്ന് പബ്ലിക്കിൽ പറഞ്ഞ ആളാണ് അദ്ദേഹം. നമ്മള് കണ്ടതല്ലേ, വത്തക്കാ സമരവും നമ്മള് കണ്ടതല്ലേ. അപ്പോ പെണ്ണുങ്ങള് ജോലിക്ക് പോകുന്ന വീടുകളിൽ അടിവസ്ത്രം വരെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അദ്ദേഹം പോയ വീടുകളിൽ നിന്നൊക്കെ അടിവസ്ത്രം പറക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി. തന്നെയുമല്ല, സംഗീതം ഹറാമാണ്. സംഗീതം കൊണ്ടൊരു ചുക്കും ചുണ്ണാമ്പും ഒരു മനുഷ്യന് ഉപകാരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറകൾ ഈ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളെ ശിരസാവഹിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. അവർക്ക് ആടണം, പാടണം, അവരുടെ കഴിവുകൾ തെളിയിക്കണം, അവർക്ക് വിദ്യാഭ്യാസം നേടണം, അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി അവർ യുദ്ധം ചെയ്യാൻ പോലും തയ്യാറാണ്. ആ രൂപത്തിലാണ് നമ്മുടെ യുവതലമുറ പോകുന്നത്. അവർക്കൊക്കെ മതബോധത്തിന്റെ കുറവാണ് എന്നിവർ പറയുമോ? ഇപ്പോതാ നാർക്കോട്ടിക് ജിഹാദ് മുതൽ കൊലക്കത്തി വരെ പിടിക്കാൻ പെണ്ണുങ്ങൾ തയ്യാറായി നിൽക്കുന്നു. സെക്സ് റാക്കറ്റിന്റെ കണ്ണിയായി പ്രവർത്തിക്കുന്നതും കോളേജ് തലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ അതിലേക്ക്, ആ വലയിലേക്ക് ആവാഹിച്ചിടുന്നതും മുസ്ലിം പെണ്ണൊരുത്തിയായ സ്ഥിതിക്ക് ഇനി ഏത് മേഖലയിലാണ് മുസ്ലിം സ്ത്രീക്ക് സംവരണം ആവശ്യമായിട്ടുള്ളത്? ഇനി എങ്ങനെയാണ് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനിരിക്കുന്നത്? പൗരോഹിത്യം എത്രമേൽ അവർക്കു മേലെ ചങ്ങല മുറുക്കുന്നോ അത്രമാത്രം ചങ്ങലയ്ക്കകത്ത് കിടന്ന് അവർ മുറുകില്ല, മുറുകി മുറുകി ചങ്ങല പൊട്ടിപ്പോകുകയുള്ളൂ. അങ്ങനെ അവർ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരുന്നു. അതിന്റെ നേർക്കാഴ്ചകൾ കാണുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രൊഫൈൽ പിക്ചർ വെക്കാൻ പാടില്ല. ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ വെക്കരുത്, വാട്സാപ്പിൽ വെക്കരുത്, അവള് സംസാരിക്കരുത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഉപദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ അഡ്മിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേണ്ടത് വ്യക്തിത്വം രൂപപ്പെടുത്തലാണ്. അവൾ അവളുടെ വൈയക്തിക തലങ്ങളിൽ അവളുടേതായിട്ടുള്ള മികവുകൾ പ്രകടിപ്പിക്കും. അതിനുള്ള മേഖലകൾ നിങ്ങൾ പൗരോഹിത്യം വിലങ്ങുകൾ തീർത്താൽ ആ വിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അവരെ എത്രമേൽ നിങ്ങൾ ഹിജാബ് ഇട്ട് മൂടി 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 വെക്കാൻ ശ്രമിക്കുന്നു, അത്രമേൽ അത് മുറുകുകയല്ലാതെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ നമുക്കറിയാം ഹിജാബിന്റെ സമരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അത് രാഷ്ട്രീയ മുതലെടുപ്പും മറുഭാഗത്ത് മത പൗരോഹിത്യത്തിന്റെ മുതലെടുപ്പും നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വൈരവും ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ഹിജാബ് ധരിച്ച് ഇന്നൊരു പെൺകുട്ടി വന്ന് ഹാൾ ടിക്കറ്റ് വെച്ച് പരീക്ഷ എഴുതുന്നു, നാളെ ഈ പെൺകുട്ടി തന്നെയാണ് ഹിജാബ് ധരിച്ചു വരുന്നത് എന്നതിന് എന്ത് ഉറപ്പാണുള്ളത്? ഒരു പി എസ് സി പരീക്ഷ ആകട്ടെ,
തുണിയെങ്ങാനും മാറിയൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖമൊന്ന് നോക്കിപ്പോയാൽ ഇവിടെ വേറെ വിഷയങ്ങളായിരിക്കും, വർഗീയതയായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് പുതിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ ഇറങ്ങിത്തിരിക്കാനും ആളുകൾ തന്നെ ഉണ്ടാകും. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ മേഖല എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് നന്നായിട്ടറിയാം. ഇതൊക്കെ കണ്ട് മുജാഹിദ് ബാലുശ്ശേരിമാരും സിംസാറുൽ ഹഖ് ഹുദവിമാരും ഒക്കെ ചങ്കുപൊട്ടി കരയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇത് പബ്ലിക് പ്ലേസ് ആണ്, പബ്ലിക് പ്ലേസ് ആണെന്ന് ഓർക്കണം. ദാ തട്ടമിട്ട പെണ്ണി എന്താവുന്ന ആടിയാല് ഇവരൊന്ന് ആടിയത് കണ്ടാൽ ഉടനെ തന്നെ ഉദ്ധരിക്കുന്ന ലിംഗവുമായി പുറത്തിറങ്ങുന്നവരെ പൂട്ടിയിടണം, അവരെയാണ് ചികിത്സിക്കേണ്ടത്. പെൺകുട്ടികൾക്ക് അവരുടെ മേഖലകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. പെൺകുട്ടി ഒന്ന് ചുവട് വെച്ചു പോയാൽ ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? അങ്ങനെ പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് തന്നെ ഭർത്താക്കന്മാര്, വാപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള് അവരെ ഇതാ പ്രൊമോട്ട് ചെയ്യുന്നു. പിതാവിനോടൊപ്പമാണ് ആ പെൺകുട്ടി. ഇതാ ഫിലിമിലെ ഡയലോഗുകളാണ്, നല്ല ഡയലോഗാണത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. നന്നായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വിവാഹം കഴിച്ചത്. നല്ലതുപോലെ ജീവിക്കണം, ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം. ഞാൻ എന്റെ തനി സ്വരൂപം കാണിക്കും. അത് കഴിയുമ്പോഴേക്ക് ആ കുറച്ച് മെയിന്റനൻസ് ഒക്കെ വാങ്ങി സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന രൂപത്തിൽ പറയുന്ന ഡയലോഗുകളാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ എല്ലാ മേഖലകളിലും പെൺകുട്ടികൾ അവരുടെ കഴിവും മികവും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് തട്ടമിട്ട പെണ്ണിന്റെ അവസ്ഥ. പർദ്ദയ്ക്ക് കാണിക്കുന്ന പരസ്യമോ അതും ചെറുതല്ല. വളരെ രസകരമായ ഒരു പരസ്യം ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പർദ്ദയ്ക്ക് ഇനി ഒരു വാല് കൂടിയുണ്ട്, ഒരു ഷാള് കൂടി, ഇത്രയും തുണി പോരാ പെണ്ണിനാകെ മൂടാൻ. ദാ അതൊരു ഫാഷനായി മാറി. എങ്ങനെയുണ്ട്? പുതിയൊരു ഫാഷനായി മാറി പർദ്ദയുടെ പരസ്യമാണ് ഇത്. അടുക്കളയ്ക്കകത്തല്ല ഈ പരസ്യം കാണിക്കുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധേയമായിട്ട് ഓർക്കണം. പെണ്ണിന്റെ ആട്ടവും ഡാൻസും പാട്ടും കണ്ടാലുടനെ പെണ്ണിനോട് അടുക്കാനേ പുരുഷന് തോന്നൂ എന്നായിരുന്നു ബാലുശ്ശേരി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു വാപ്പ വന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ എനിക്ക് നിർവാഹമില്ല, എനിക്ക് പ്രായപൂർത്തിയായ മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു യുവാവിനെ കണ്ടുപിടിച്ച ആ പെൺകുട്ടിയെ കെട്ടിച്ചു വെച്ച ആ പിതാവിന്റെ സങ്കടം മാറ്റാനായിരുന്നില്ല ബാലുശ്ശേരി ശ്രമിച്ചത്. അത് കേരളക്കരയ്ക്ക് മൊത്തം അറിയുന്ന യാഥാർത്ഥ്യമാണ്. പെണ്ണുമ്പുള്ളിയോട് പോയിട്ട് ഞാൻ അവളെ നൈസായിട്ടും കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു വേണ്ട, അങ്ങനെ അത്ര സുഖത്തിലൊന്നും നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട, അതുകൊണ്ട് ആ പരിപാടി ഒന്നും ഇവിടെ വേണ്ട. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് സ്വർഗം കിട്ടുന്നെങ്കിൽ നിങ്ങൾ അങ്ങ് വാങ്ങിച്ച കുഴപ്പമൊന്നുമില്ല. ആ മുത്തും പവിഴവും ഉള്ള സ്വർഗത്തിൽ തന്നെ പോകണമെന്ന് എനിക്ക് വലിയ നിർബന്ധവുമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ പോയിക്കോ. അതാണ് ഇന്നത്തെ യുവതലമുറ. കണ്ടില്ലേ, വിവാഹപ്രായം ഒന്ന് കൂട്ടിയപ്പോൾ 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കിയപ്പോൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പിഴച്ചു പോകുമെന്ന് പറയുന്ന പിതാക്കന്മാർ, അതിനുവേണ്ടി രംഗത്ത് വരുന്ന 6 വയസ്സിലും 9 വയസ്സിലും വിവാഹം കഴിക്കാൻ ഞങ്ങളുടെ മതനിയമം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രായത്തിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് മത പൗരോഹിത്യത്തിന്റെ വ്യത്യസ്തമായ സംഘടനകളും രംഗത്ത്. ഇവർക്കൊക്കെ ഇനി എന്നാണ് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടാകുന്നത്, എന്ന് നേരം വെളുക്കുമെന്നറിയില്ല. ഇതൊക്കെ ബാലുശ്ശേരി കണ്ട് അറ്റാക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ഇനിയും എനിക്ക് വിമർശിക്കാനുള്ളതാണ്. നന്ദി.